അരുവന്നൂരിലെ ഇ ഡി അന്വേഷണത്തിന് പിന്നാലെ സിപിഎം തൃശൂർ ജില്ലാ നേതൃത്വത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷനും പരിശോധിക്കുന്നു. പാർട്ടിയുടെ ബാങ്ക് ഓഫ് ഇന്ത്യ തൃശൂർ ശാഖയിലെ അക്കൌണ്ട് മരവിപ്പിച്ച കേന്ദ്ര ഏജൻസി ഇതിലെ 5 കോടി രൂപയുടെ ഉറവിടം ഹാജരാക്കാനും ആവശ്യപ്പെട്ടു. എന്നാൽ നിയമം പാലിച്ചാണ് ഇടപാടുകളെന്നും ഒന്നും മറയ്ക്കാനില്ല എന്നും സിപിഎം ജില്ലാ സെക്രട്ടറി എം വർഗീസ് പ്രതികരിച്ചു. കരുവന്നൂരിന് തുടർച്ചയായി തൃശൂരിലെ സിപിഎമ്മിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് മാത്രമല്ല ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷനും അന്വേഷിക്കുമെന്നാണ് നിലവിലെ സൂചനകൾ. സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന് തൊട്ടടുത്തായി പ്രവർത്തിക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയിൽ റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥർ 1998 തുടങ്ങിയ അക്കൌണ്ടാണ് മരവിപ്പിച്ചത്. ഇക്കഴിഞ്ഞ 1 ഏപ്രിൽ 6 കോടിയിൽ പരം രൂപയായിരുന്നു സിപിഎമ്മിന്റെ അക്കൌണ്ടിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 1 കോടി 1 ഏപ്രിൽ 2 ജില്ലാ സെക്രട്ടറി പിൻവലിച്ചു. 1 കോടി രൂപയുടെ മറ്റൊരു ഫിക്സഡ് ഡിപ്പോസിറ്റും വേറൊരു 4 കോടിയും ബാങ്കിലുണ്ട്. ഇവയുടെ ഇടപാടുകൾ തടഞ്ഞ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ 1 ഏപ്രിൽ 2 പിൻവലിച്ച 1 കോടി രൂപ ചെലവഴിക്കരുതെന്നും നിർദ്ദേശിച്ചു. സിപിഎം നൽകിയ ആദായ നികുതി റിട്ടേണുകളിലൊന്നും ഈ അക്കൌണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങളില്ല. മാത്രവുമല്ല KYC രേഖകളും പൂർണ്ണമല്ല. അക്കൌണ്ടിലെ പണത്തിന്റെ സാമ്പത്തിക ഉറവിടം ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കേന്ദ്ര ഏജൻസികളുടെ നീക്കമെന്നാണ് സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ നിലപാട്. നമ്മളിതൊന്നും മറച്ചു വെക്കുന്നതല്ലേ, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും ഓഡിറ്റ് റിപ്പോർട്ടും സംഭവങ്ങളൊക്കെ ഉള്ളതല്ലേ. അക്കൗണ്ട് നമുക്കിതിലൊന്നും ഒളിക്കാനില്ല. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ED ചോദ്യം ചെയ്യുന്നതിനിടെ ഇൻകം ടാക്സും സിപിഎം ജില്ലാ സെക്രട്ടറി എം വർഗീസിന്റെ മൊഴിയെടുത്തിരുന്നു. തിങ്കളാഴ്ച വീണ്ടും ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.